ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ സുഭാഷ് ചന്ദ്രൻ അവതരണം തന്മ മലപ്പുറം അസ്തമയം കഴിഞ്ഞുള്ള മരവിച്ച വെളിച്ചത്തിലൂടെ കിഴവൻ മിറൽ വേച്ചു വേച്ചു നടന്നു മഞ്ഞുകാലമായിരുന്നു തന്റെ കുഞ്ചിരോമങ്ങളിൽ ഹിമം പെയ്തടിയുന്നതും പിഞ്ഞിയ കമ്പിളിയുടുപ്പിന്റെ വിടവുകളിലൂടെ തണുപ്പിന്റെ കത്തിമുനകൾ ആഴുന്നതും അറിയാതെ റോട്ടർഡാമിലെ ഡാമിലെ ദുഷിച്ച ആവാസസ്ഥാനങ്ങളും വിളവെടുപ്പ് കഴിഞ്ഞ് പ്രസവരക്ഷ ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് പാടങ്ങളും പിന്നിട്ട് വീടിനു നേരെയുള്ള ചെളിയുടെ വഴിയിലേക്ക് അയാൾ തിരിഞ്ഞു അപ്പോഴേക്കും ദിക്കുകൾ ഇരുട്ടിയിരുന്നു ഒരൊറ്റ ദിവസത്തെ യാത്ര കഴിഞ്ഞുള്ള മടക്കമാണെങ്കിലും ഒരു നൂറ്റാണ്ടിനപ്പുറത്തു നിന്നും വരുന്നത് പോലെ മിറലിന് വീട് അപരിചിതമായി തോന്നി ആ ചെറിയ വീട്ടിൽ അപ്പോൾ മാത്രം ആരോ കത്തിച്ചു വെച്ച വിളക്കിന്റെ ഒരു കിരണം ചനാലപ്പഴുതിലൂടെ കിഴവൻ്റെ കണ്ണിൽ വീണു മഞ്ഞും തിമിരവും ചേർന്ന് ഇതളുകൾ നൽകിയ വെളിച്ചത്തിൻ്റെ ഒറ്റ ബിന്ദു ഒരേയൊരു വെളുത്ത പൂവച്ച ഏകാന്തമായ ശവകുടീരമാക്കി വീടിനെ മാറ്റിക്കാണിച്ചു ഇടംവലം ഉലഞ്ഞ് വീട് അടുത്തുവന്നു കുഴമണ്ണിൽ പൊതഞ്ഞ് കനം വെച്ച മരച്ചെരുപ്പുകളോടെ നരച്ച ഇരുട്ടിൽ നടക്കല്ലുകൾ ബന്ധപ്പെട്ട് കയറി മിറൽ മുട്ടി ജൂലിയാന അത് അദ്ദേഹം തന്നെയാണ് ജരയേശിയ ഒരു സ്ത്രീ ശബ്ദം അകത്ത് വിളിച്ചു പറഞ്ഞു നാല് പാളികളുള്ള കഥകിന്റെ ചെറുപ്പുരേഖകൾ വാതിൽ ചട്ടത്തിന്റെ ചതുരത്തിനകത്ത് മെലിഞ്ഞൊരു കുരിശു തീർത്തിരുന്നു അത് പിളർന്നു നീങ്ങിയപ്പോൾ അയാളുടെ മകന്റെ ഭാര്യ ജൂലിയാനയുടെ അമിതാകാംക്ഷ കൊണ്ട് വിളർത്ത നെഴിൽമുഖം തെളിഞ്ഞു കണ്ടോ അച്ഛ വായിൽ നിന്ന് നീരാവീട് ഒരു ചെറിയ മേഘത്തെ തുറന്നു വിട്ടുകൊണ്ട് ജൂലിയാന ചോദിച്ചു ശീതകാലത്തിൻ്റെ പ്രഭാവത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു തീക്കനൽ കിഴവൻ മിറലിൻ്റെ നെഞ്ചിൽ വീണു ഇല്ല എന്ന വാക്കിന് എല്ലാവിധത്തിലുമുള്ള ധ്വനിയും പേറാവുന്ന ഒരു ഉത്തരം അയാളുടെ ഹൃദയത്തെ വേവിക്കാൻ തുടങ്ങി ജൂലിയാനയുടെ കണ്ണിലേക്ക് നോക്കാതെ ദീർഘമായ നടത്തം കൊണ്ട് പൊള്ളിവേദനിച്ച കാൽപ്പടങ്ങൾ മരച്ചെരുപ്പിൽ നിന്ന് സ്വതന്ത്രമാക്കി മിറൽ അകത്തേക്ക് റാന്തലിൻ്റെ മഞ്ഞ വിഷാദത്തിലേക്ക് നിവർന്നു പുത്രഭാര്യയുടെ ആധി നിറഞ്ഞ മുഖം വീണ്ടും അയാൾക്കെതിരെ വന്നു ഉണക്കമണ്ണിൻ്റെ നിറവും സ്പർശവും കലർന്ന പരുപരുത്ത കൈവിരലുകളാൽ മിറൽ ജൂലിയാനയുടെ കൈകളിൽ തൊട്ടു ഒട്ടിവലിഞ്ഞ് പ്രാചീന കാലത്തേതോ പക്ഷിയുടേതുപോലുള്ള അയാളുടെ ശിരസ് ദൈന്യത്തോടെ ഒന്നിളകുക മാത്രം ചെയ്തു ആ മുറിയുടെ അങ്ങേ ഭാഗത്ത് ആണി പറഞ്ഞ് നിലമ്പത്താറായ ഒരു കൊച്ചു മേശയ്ക്ക് ചുറ്റുമായി മിറലിൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി മൂന്നുപേർ കൂടി ഇരിപ്പുണ്ടായിരുന്നു ഹാഗ് പട്ടണത്തിന് മൈലുകളപ്പുറം കിടന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അന്ന് രാവിലെ എത്തിച്ചേർന്നതായിരുന്നു അവരിൽ രണ്ടുപേർ ജൂലിയാനയുടെ വൃദ്ധരായ മാതാപിതാക്കൾ അവർക്കരികിൽ കട്ടിക്കമ്പിളി കൊണ്ട് അമ്മ ക്ഷമാപൂർവ്വം ഞൊറിവിച്ചു തുന്നിയ ഉടുപ്പണിഞ്ഞ് ജൂലിയാനയുടെ മകൾ എട്ടു വയസ്സുകാരി അന്ന തൻ്റെ അച്ഛൻ്റെ അച്ഛൻ ദേഹത്തുനിന്ന് പാൽപ്പൊടി പോലുള്ള മഞ്ഞ് വിറക്കുന്ന കൈകൊണ്ട് തൊത്തുമാറ്റുന്നോക്കി കൗതുകത്തോടെയിരുന്നു മേശയ്ക്ക് മുകളിലായി വീടിന്റെ ചെരിഞ്ഞ മേൽക്കൂറിയിൽ നിന്ന് തൂക്കിയിട്ട മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രകാശം അവളുടെ കുഞ്ഞുചുണ്ടുകളുടെ മേൽ മൂക്കിൻ്റെ കൂറുമ്പൻ നിഴൽ വീഴ്ത്തി അന്നയുടെ നോക്കി ജൂലിയാന അകമടങ്ങി നിന്നു ജൂലിയാനയുടെ അച്ഛൻ വൃദ്ധനായ സാമുവൽ റാങ്തോസ് കൂറമണം കുതിർന്ന തൻ്റെ കുപ്പായത്തിൽ നിന്ന് മുഖമുയർത്തിയിട്ട് ഇരിപ്പിടം നീക്കി എഴുന്നേറ്റു വില്യം മൂന്നാമൻ രാജാവിൻ്റെ ഛായയെ ദാരിദ്ര്യവും വാർദ്ധക്യവും ചേർന്ന് പുകച്ച് മങ്ങിച്ചതുപോലെയായിരുന്നു അയാളുടെ മുഖം ജോലിയാനയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് റാങ്തോസ് പറഞ്ഞു വിഷമിക്കേണ്ട മകളെ ഞങ്ങളെപ്പോലെ കണ്ണുപിടിക്കാത്ത വയസ്സന്മാർക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഖനികളിലെ കാര്യമറിഞ്ഞു വരാൻ കഴിയില്ല ഏതായാലും നാളെ ഞാൻ അവിടെ വരെ പോയി വരും ഖനിയിലെ അപകടം നിറഞ്ഞ പണിയേക്കാർ ഉരുളക്കിഴങ്ങിയ ഋഷി തന്നെയാണ് നല്ലതെന്ന് ഞാൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കും ജോലിയാന വാതിലടച്ച് സാക്ഷികൾ ബന്ധിച്ചു ഈർച്ചമല്ലുകളെ പോലെ ശബ്ദിച്ച ഇരുട്ടിലെ ചീവിടുകളുടെ സ്വരം പൊടുന്നതിനെ മുറിഞ്ഞു ആ നിമിഷം ചുമരിലെ ഘടികാരത്തിൽ നിന്ന് തുള്ളി തുള്ളിയായി സമയം താഴേക്കിട്ടുന്ന ശബ്ദം വീട്ടിൽ നിറഞ്ഞു ഘടികാരത്തിന് വലുതുവശത്തായി ക്രൂഷിതനായ കർത്താവിന് മുന്നിൽ മുട്ടുകുത്തി വിലപിക്കുന്ന മറിയത്തിൻ്റെ ഒരു ചില്ലുപടം തൂക്കിയിരുന്നു ജൂലിയാന അതിനു മുന്നിൽ ചെന്നു നിന്നു അപ്പോൾ കുരിശിൽ നിന്ന് തുള്ളി തുള്ളിയായി ചോരയിറ്റുന്ന ശബ്ദവും അവൾ കേട്ടു മാതാവേ അവൾ മനസ്സിലൊരുകി ഖനികളിൽ പണി ചെയ്യുന്നവർക്ക് ഒരപകടവും വരുത്തരുതേ പിന്നെ ആ പ്രാർത്ഥനയിൽ സ്വാർത്ഥത തേടിയിട്ടുണ്ടെന്ന് വിഖേദിച്ച് അവൾ അത് തിരുത്തി ലോകത്തൊരാൾക്കും ഒരാപത്തും വരുത്തരുതേ ജോലിയാന കയ്യെത്തിച്ച് മണ്ണെണ്ണ വിളക്കിന്റെ നാളം നീട്ടി പ്രായത്തിന് സഹജമായ തിളക്കത്തെ കെടുത്തിക്കൊണ്ട് അവളുടെ മുഖത്ത് കുടിയേറിയിരുന്ന ക്ലേശത്തിനും പീടയ്ക്കും മീതെ വെളിച്ചം ചെളി പോലെ പുരണ്ടു വിരലിലെ മണ്ണെണ്ണമണം ശിരോവസ്ത്രത്തെ തുടച്ച് അവൾ തൻ്റെ അച്ഛനമ്മമാരുടെ അടുത്തായിരുന്നു അപ്പോൾ അന്ന എഴുന്നേറ്റ് മിറലിൻ്റെ അടുത്തേക്ക് ചെന്നു മഴയേറ്റ് ഉരുളക്കിഴങ്ങ് പാടങ്ങളുടെ ഗന്ധമുള്ള മുത്തച്ഛനോട് അവൾ ചേർന്ന് നിന്നു മുത്തച്ഛ കൊഞ്ചലിൽ നിന്ന് വിടുതൽ കിട്ടാത്ത ശബ്ദത്തിൽ അവൾ ചോദിച്ചു മുത്തച്ഛസ്റ്ററിന് ചായം തേച്ച മുട്ടകൾ കൊണ്ടുവരണമെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞില്ലേ മിറൽ അവളുടെ ഉടുപ്പിൻ്റെ ഞൊറിവുകളിൽ വിരലോടിച്ചുകൊണ്ട് കരച്ചിലിന്റെ ചാർച്ചയുള്ള ഒരു ചുരിയോട് പറഞ്ഞു ഉവുമൊളെ പിന്നെ മുത്തച്ച ഞാൻ നല്ല കുട്ടിയായി ഇരിക്കുകയാണെന്നും നിക്കുളാസ് ഇവനെ ഇത്തവണ എനിക്ക് തീർച്ചയായും സമ്മാനം കിട്ടുമെന്നും പറഞ്ഞില്ലേ കുഞ്ഞുമുഖം ഇളക്കിക്കൊണ്ട് അന്ന വീണ്ടും ചോദിച്ചു പാവപ്പെട്ട ബാല്യങ്ങൾക്ക് സ്വതയുള്ള തിരക്കുകളുടേതു ഒരു നിസ്സഹായ ഭാവം അവളുടെ മുഖത്ത് പട്ട കിട്ടിയിരുന്നു മിറൽ അന്നയെ ചേർത്ത് പിടിച്ചു അഭിചാരിതമായ ആ ആശ്ലേഷം അവൾക്ക് നന്ദി രസിച്ചു പൊന്നാരച്ചടവോടെ അന്ന വീണ്ടും പറഞ്ഞു മുത്തച്ഛ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കനികളിൽ നിന്ന് ഭംഗിയുള്ള ഈസ്റ്റർ മുട്ടകളാണ് കുഴിച്ചെടുക്കുന്നതെന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടും പോലെ ആണോ മുത്തച്ഛ അത്രയുമായപ്പോൾ ജൂലിയാനയുടെ അമ്മ ചടച്ചുനീണ്ട് ഒരു ദുർമന്ത്രവാദിനിയെ പോലെ കാണപ്പെട്ട ആ വൃദ്ധ അന്നയെ വാരിയെടുത്ത് മടിയിൽ വെച്ചു എന്റെ കുഞ്ഞെ എന്റെ മോളെ വേദന കൊണ്ട് ചിരുംബിച്ച ശബ്ദം അവരിൽ നിന്ന് ഉറന്നുവന്നു പിന്നെ അന്നയും മിണ്ടാതായി നന്നേ താഴ്ന്ന മേൽക്കൂറിയുള്ള വർഷങ്ങളുടെ മാറാലയും അഴുക്കും ദുഃഖവും അടിഞ്ഞ് മ്ലാനമായ ചോരുകളുള്ള ഒരാളുടെ സാന്നിധ്യമോ അഭാവമോ കൊണ്ട് ഈ വലിയ ലോകത്തിന് ഒരു തരത്തിലും മാറ്റമുണ്ടാക്കാൻ കൽപ്പില്ലാത്ത ആ ചെറിയ വീട് മൂന്ന് വൃദ്ധാത്മാക്കളും ഒരമ്മയും കുഞ്ഞും ചേർന്ന് സൃഷ്ടിച്ച പുകമഞ്ഞു പോലുള്ള ഒരു മൗനത്തിൽ ആമഗ്നമായി ഘടികാരത്തിൻ്റെ നെഞ്ചിരിപ്പിനെയും ഏറ്റവും നനത്തെ നിശ്വാസങ്ങളെയും റാന്തൽനാളത്തിൻ്റെ ഉലച്ചിലിനെ പോലും ഉച്ചത്തിലാക്കാൻ കഴിവുള്ള ഒരു മൗനത്തിൽ അതിൻ്റെ ഭാരം അസഹനീയമായി തോന്നിയപ്പോൾ കസേറയെ ശബ്ദിപ്പിച്ചുകൊണ്ട് ജോലി ആന എഴുന്നേറ്റു നാട്ടിൽ നിന്ന് വന്ന അച്ഛനമ്മമാർ എന്നു തൻ്റെ അതിഥികളാണെന്ന തോന്നലിൽ അവൾക്ക് ദരിദ്രമായ അടുക്കളയുള്ള അമ്മമാരുടെ ഒരങ്കലാപ്പുണ്ടായി നമുക്ക് ഭക്ഷണം കഴിക്കാം ജോലി ആന പറഞ്ഞു ഏഴുമണി ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കിഴവൻ മിറൽ സ്വന്തം ഹൃദയം തിളക്കുന്നതറിഞ്ഞുകൊണ്ട് ജൂലിയാനയുടെ ചലനങ്ങൾ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു ജൂലിയാന ഭക്ഷണമേശ റാന്തൽ വിളക്കിന് താഴേക്ക് കുറച്ചുകൂടി നീക്കിയിട്ടു അഴുക്ക് പിടിച്ചതെങ്കിലും വെളുത്തതെന്ന് ഒരു തുണി കൊട്ടിക്കുടഞ്ഞ് അതിന്മേൽ വിരിച്ചു അടുക്കളയിൽ നിന്ന് ചായ നിറച്ച കെറ്റലുകളും വിള്ളലുകൾ വീണ കബടിക്കപ്പുകളുമായി വന്നു പിന്നെ ഒരു പരന്ന പാത്രത്തിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങൾ കൊണ്ടുവന്ന് മേശപ്പുറത്ത് പതുക്കെ വച്ചു മണ്ണിനടിയിൽപ്പെട്ട ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മുടിയും തൊലിയും ഉരിഞ്ഞു പറഞ്ഞ് മിറൽ ദീർഘമായി നിശ്വസിച്ചു ചെറിയ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമായി അവർ ഇരുന്നു ആകെ നാല് കസേരകളെ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ സാമൂൽ റാങ്തോസും ഭാര്യയും പിന്നെ മിറലും ഇരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇരിപ്പിടം ബാക്കി വന്നു തന്റെ ഭർത്താവ് സ്ഥിരമായി ഇരിക്കാറുള്ളത് ആ കസേരയിലാണ് എന്നോർത്തുകൊണ്ട് ജൂലിയാന അതിലിരുന്നു ഇരിപ്പിടം കിട്ടാതെ ഖേദമൊന്നുമില്ലാതെ അന്ന തന്റെ മുത്തശ്ശി കവിടിക്കപ്പുകളിൽ ചായ പകരുന്നത് നോക്കി അവർക്കരികിൽ നിന്നു ഘടികാരത്തിൽ നിന്ന് സമയം തുള്ളികളായി താഴേക്കിറ്റുന്ന ശബ്ദം വീണ്ടും ജൂലിയാനയുടെ കാത്തിൽ മുഴങ്ങാൻ തുടങ്ങി സാമുവൽ റാങ്ക്തോസ് തന്റെ ചായക്കപ്പുയർത്തിക്കൊണ്ട് എന്തോ പറയാനാഞ്ഞു അന്ന അവളുടെ കുഞ്ഞു കുഞ്ഞുപ്രായത്തിന്റെ കൊതികൾക്ക് അരോചകമാണെങ്കിലും ചിരപരിചയത്താൽ സിദ്ധിച്ച ഒരു സ്വാദോടെ ഉരുളക്കിഴങ്ങ് തിന്നാൻ ആരംഭിച്ചു ഒരു നിമിഷം തണുത്താറിയ ഉരുളക്കിഴങ്ങിൽ മുള്ളു മുട്ടിച്ച് തന്റെ ഭർത്താവിന്റെ അച്ഛൻ ശൂന്യമായ ദൃഷ്ടിയുമായി ഇരിക്കുന്നത് കണ്ട് ജൂലിയാന മുഖം തിരിച്ച് അങ്ങോട്ട് നോക്കി എല്ലാവരുടെയും നിഴലുകളെ പിന്നിലേക്ക് വീഴ്ത്തിയ റാന്തലിന്റെ കടും മഞ്ഞ വെളിച്ചത്തിൽ വൃദ്ധന്റെ കടക്കണിൽ നിന്ന് ചോരപൊടിയുന്നത് കണ്ട ആ നിമിഷം ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജോലിയാന അറിഞ്ഞു